സൗദി അറേബ്യ സന്ദർശക വിസ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുവരെയുള്ള വിസ നിയമ സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങളാണ് സൗദി അറേബ്യ ഇതിനാൽ വരുത്തിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് പറന്നു പോകുന്ന അതേ രീതിയിൽ അതേ നിയമ സംവിധാനത്തോടുകൂടി തന്നെ ഇനി സൗദി അറേബ്യയിലേക്കും പറന്നു പോകാൻ സാധിക്കും. ഈ വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട രീതികളും അതിന്റെ നിയമാവലികളുമാണ് ഇനി പറയുന്നത്. സൗദി വിദേശകാര്യ വകുപ്പ് പുറപ്പെടുവിച്ച നിബന്ധന പ്രകാരം 6 മാസത്തെ വാലിഡിറ്റിയുള്ള പാസ്പോർട്ടാണ് ഇതിൽ പ്രധാനമായിട്ട് ഒന്ന്. രണ്ടാമത്തേത് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. പിന്നീട് പറയുന്നത് റിട്ടേൺ ടിക്കറ്റ്, പോകാനും തിരിച്ചു വരാനുമുള്ള ഓക്കെ ആയ റിട്ടേൺ ടിക്കറ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. വിദേശ രാജ്യത്ത്, അതായത് സൗദിയിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഹോട്ടലിന്റെ അഡ്രസ്സ് അവർ അനുമതി നൽകിയതിന്റെ പത്രം. പിന്നെ വിദേശത്ത് ഭർത്താവിനോടൊപ്പമാണ് ഭാര്യക്കാണ് പോകേണ്ടതെങ്കിൽ ഭാര്യയുടെ ഒരു അനുമതി പത്രം. ആധാർ കോപ്പി, ബയോഡേറ്റ. ഇതോടൊപ്പം തന്നെ കോൺസുലേറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നമ്മുടെ ഇന്ത്യയുടെ എംബസിയിലോ കോൺസുലേറ്റിലോ ഈ പറയപ്പെട്ട രേഖ മുഖാന്തരം രേഖകളോട് ചേർത്തിട്ട് അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടത്. ഈ വിസിറ്റ് വിസ, ഈ സന്ദർശന വിസ നിലവിൽ ഇഷ്യൂ ആയിട്ടുണ്ട്, അപേക്ഷകർക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ ട്രാവൽസ് മുഖാന്തരമോ അല്ലെങ്കിൽ നേരിട്ടോ ഇത്രയും രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് അപേക്ഷ നൽകുകയാണ് വേണ്ടത്. 1 മാസത്തെ കാലാവധിയാണ് ഈ വിസക്ക് ഇപ്പോൾ സൗദി ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത്. സൗദിയിൽ എത്തിയതിനു ശേഷം വീണ്ടും പുതുക്കാനുള്ള അവസരവും സാഹചര്യങ്ങളും ഈ വിസയിൽ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ 1 വർഷത്തെ കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസയും സർക്കാർ അനുവദിക്കുകയാണ്. മൾട്ടിപ്പിൾ എൻട്രി വിസയായിട്ടാണ് ഇത് നൽകുന്നത് 1-ാം ഘട്ടത്തിൽ. പിന്നീട് ഇത് റിന്യൂവൽ ചെയ്യാനുള്ള സംവിധാനവും സർക്കാർ ഒരുക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ മൾട്ടിപ്പിൾ ടൂറിസ്റ്റ് വിസയും പ്രാബല്യത്തിൽ വരുമെന്ന വിവരം വിദേശകാര്യ വകുപ്പിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഡയറക്റ്റായി ഈ വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. 18 വയസ്സിന് താഴെയുള്ളവർ മറ്റൊരാളുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ വിസ അപേക്ഷ ഗവൺമെന്റ് അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഒരാൾ കൂടെ പോകണം എന്നുള്ളത് നിർബന്ധമാണ്. 300 രൂപയാണ്, 300 റിയാലാണ് ഇതിനു വേണ്ടി ആദ്യമായി അപേക്ഷയോടൊപ്പം നമ്മൾ അടക്കേണ്ട ഫീസ്. അത് ഏതെങ്കിലും ഒരു അംഗീകൃത ട്രാവൽ ഏജൻസിയോ അതല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷ നൽകാവുന്ന സംവിധാനമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. മുസ്ലിങ്ങളല്ലാത്തവർക്ക് മക്കയും മദീനയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിക്കാൻ ഈ വിസ ചട്ടം അനുവദിക്കുന്നു. മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് അനുസൃതമായി സൗദി അറേബ്യയിൽ വിസ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി ബിസിനസ് രംഗത്തും സാമൂഹ്യ രംഗത്തും വലിയ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തിയത് എന്നാണ് വിവരം ലഭിക്കുന്നത്. കാലോചിതപരമായ മാറ്റം സൗദി അറേബ്യയിൽ വരുമെന്ന പുതിയ രാജാവിന്റെ ഭരണാധികാരിയുടെ മുന്നറിയിപ്പാണ് ഇതോടുകൂടി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇതോടുകൂടി സൗദി അറേബ്യ സന്ദർശിക്കുക എന്നുള്ള വളരെ കാലമായുള്ള വ്യത്യസ്ത ആളുകളുടെ ആഗ്രഹം സാഫല്യമാവുകയാണ്. ഇത്തരം സാമൂഹ്യ പ്രസക്തിയുള്ള വിവരങ്ങൾ മുൻകൂട്ടി അറിയാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.